ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി മുട്ടക്കറിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കിയെടുക്കുന്നത് കുക്കറിലാണ്. നമുക്ക് പത്തിരിയുടെയും ചപ്പാത്തിയുടെയും പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ മുട്ടക്കറിയാണ് ഉള്ളത്. അപ്പോൾ നമ്മളത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുക്കർ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ഏലക്കായ, 2 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ചെറിയൊരു പട്ടയുടെ കഷ്ണം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വയന്ന് കിട്ടിക്കോളും. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒന്ന് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയാണ് എടുത്തത്. ഈ വെളുത്തുള്ളിയുടെ നടുക് കീറിയതാണ്. അതുപോലെ തന്നെ ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 തക്കാളിയാണ് കേട്ടോ. തക്കാളി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഒരു സവാളയിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്പം വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. 1/4 ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പൊടികളുടെ ഒരു പച്ചച്ചവൊക്കെ മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ അരച്ച മിക്സിയിലെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ ഓഫാക്കിയിട്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു കറി കണ്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പിൻ്റെ അല്പം കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ലൂസാക്കണമെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ട ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.